പാക്കറ്റ് ഫിൽസ് 100 രൂപ കഴിഞ്ഞുണ്ടാവില്ലല്ലേ. അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. അയ്യോ, ബസാറിന്റെ 100 രൂപ കൊണ്ടുപോയി. ചിക്കട്ടന്റെ കാശാരം മുന്നേ നോക്കുന്നു. ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. 20 രൂപയ്ക്ക് വരും ബസാറിന് ഞാൻ 100 രൂപ കൊടുത്തുപോയി. ഇത് ഇവനെ പോലുള്ള ഒരു സ്ഥിര പരിപാടിയാ. മര്യാദക്ക് കാശ് കൊടുത്തിട്ട് പോടാ. അങ്ങനെ പറയരുത് ചേട്ടാ, ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ്. എന്റെ പൊന്നി ചേട്ടനല്ലേ. എനിക്ക് ശ്ലോകം അറിയാം. ഓം സസ്സവതൂർപരിണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ നു യം. നിന്നെ കണ്ടിട്ട് കള്ള ലക്ഷണം ഉണ്ടല്ലോ. അത് എന്റെ കുറ്റല്ല, എന്റെ അച്ഛന്റെ കുറ്റ. ചേട്ടൻ ഒരു പണിയാ, ഈ വിളിച്ച് തിരിച്ചെടുത്തോ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. പള്ളി എവിടെയാ? അകപ്പാട് കൂടി എനിക്ക് കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാനുള്ളതാ. കല്ലൂർക്കാരന്റെ വീടോ? അതെ, ഞാൻ കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാ. കല്ലൂർക്കാരന്റെ ആരാ? ആ കല്ലൂർക്കാരന്റെ മകയിലൊരു റിലേറ്റീവ്സാ. അനീന സ്വന്തം ബ്രദർ. ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. അയ്യേ, പാൻസ് ഊരല്ലേ ചേട്ടാ. പാൻസ് ഊരി വൃത്തിക്കട. ഷർട്ടൂരി തരാം, ഷർട്ടൂരി തരാം. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. കല്ലൂർക്കാരനോട് കാര്യം പറയരുത്. കല്ലൂർക്കാടിന് ഈ നാട്ടിൽ ഇത്രയും വലിയ റോട്ടിൽ കൂടിയാണോ സൈക്കിൾ ഓടിക്കുന്നത്? പിന്നെ അല്ലാതെ എന്താണ് നിന്റെ സൈക്കിളിന്റെ ലൈറ്റ് കത്തി? പകൽ എന്തിനാ ഏട്ടാ ലൈറ്റ്? ഓഹോ, പകല് ലൈറ്റ് വേണ്ടല്ലേ. ഇവിടെ ഒരുപാട് കാറ്റുണ്ടല്ലോ. പിന്നെ നിന്റെ ടയറിന് എന്തിനാടാ കാറ്റ്? അയ്യോട്ടെ. ഏതാ വീപ്പ് കുറ്റിയോ? അതെ, അയാളെ നാവ് പിടിച്ച് വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. 1000 രൂപയാണ്. ഒരു 2000 രൂപ. 2000 ഇട്. ചേട്ടൻ, എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു. ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെകിടുത്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം. എന്ത് തരും? എന്ത് വേണം? എന്ത് തരും? 100 രൂപ. 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. ഒരടിക്ക് 500 രൂപയോ? അവരടിക്ക് 500 രൂപ കുറഞ്ഞ വാങ്ങിക്കാറില്ല. 100, 200, 300, 400, 500 പിടി. ഇതെന്തു പാട്ട്? ഈ പാട്ടൊന്നും അവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്ത് പിടി. 100 രൂപ ടിപ്പ്. മുട്ട അടിച്ചോ. ആരത്? ആരാന്ന് ചോദിച്ചേ? കളി എന്നോട് വേണ്ട. ഞാൻ ആരാണെന്ന് അറിയാമോ? സത്യ കല്ലൂർക്കാരൻ 5-ാമത്തെ. വേല എന്നോട് ഇറക്കല്ലേ. ചേട്ടന്റെ പേരെന്താ? കല്ലൂർക്കാടൻ കൊട്ടേഷൻ വർക്കി. കല്ലൂർക്കാടൻ കൊട്ടേഷൻ വർക്കി അല്ല, ഇന്നു മുതൽ ചേട്ടൻ സംവിധായകൻ വർക്കി. പക്ഷെ വെറും പെറുക്കി ആവരുത് വർക്കി. നീയാണ് ഈ കഥയിലെ നായകൻ. ഓക്കെ, താൻ ഈ കഥയിലെ വില്ലൻ. ഞാൻ ആരെന്നാ പറഞ്ഞേ? വില്ലൻ. ഏ വില്ലൻ? ആ അങ്ങനെ പതുക്കെ പറ. ആദ്യം തോക്ക് പടക്കി പോക്കറ്റിൽ ഇടുക. ഞാൻ പറഞ്ഞുതരാം, വില്ലൻ നായകനെ ഇടിക്കുന്നു. പൊട്ടനാണല്ലേ, ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്തു തരാം. വില്ലൻ നായകനെ ഇടിക്കുന്നു. ഇങ്ങനെയല്ലേ? എന്നല്ലടാ പന്നി. ആരെയാ പന്നി എന്ന് വിളിച്ചത്? പന്നി എന്ന് പറഞ്ഞാ കേക്കുമല്ലേ. നല്ല കാര്യം പറഞ്ഞാ മാത്രം കേൾക്കൂല. ഇനി നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇനി നായകൻ വില്ലൻ ഇടിക്കുന്നു. അയ്യോ, വർഗീച്ചേണ്ട തല്ലണ്. ഇങ്ങോട്ട് വേഗം കേറി പോ. ഷൂട്ടിംഗ് 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 പറഞ്ഞു. ഓഡിയൻസ് പറ. നമ്മളിവിടെ എന്തിനാ വന്നിരിക്കാൻ അറിയോ? സീരിയൽ പിടിക്കാൻ. ആ പൊന്നിനെ കൊല്ലാൻ. ആരെ? അയ്യോ, നിന്നെ തമ്മരാട്ടിയ കൊല്ലാൻ. ഇന്ന് ഇനി ഷൂട്ടിംഗ് ഇല്ല. എനിക്കൊരാളെ കൊല്ലാനുണ്ട്. അല്ല, കൊല എന്ന് പറഞ്ഞു, വാഴക്കൊലയാ. തേങ്ങാ കൊലയുടെ കാര്യം. ഓ, നല്ലൊരു ചെറുപ്പക്കാരൻ. ചെവിക്ക് കണ്ണ് കണ്ടുവിടാല്ലേ. ബാക്ക് അപ്പ്. കം ഓൺ. ഇതെന്ത് ജെറ്റർ ബേസോ? ഇപ്പൊ പറന്ന് മോളി പോലോ. ഒന്ന് സ്ലോലി പോ. എന്തിനാ സ്ലോലി പോണത്?
അല്ല വണ്ടിക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മീറ്ററിന് സ്പീഡ് കൂടുന്നുണ്ടോന്നൊരു സംശയം. 20 രൂപ പറയണ കേട്ടോ. കാശില്ലല്ലേ. എങ്ങനെ മനസ്സിലായി? എങ്ങോട്ടാ പോകേണ്ടത്? കല്ലൂർക്കാരന്റെ വീട്ടിലേക്ക്. കല്ലൂർക്കാരൻ അറിയോ? വകയിലൊരു ബന്ധുവാ, വേണമെങ്കിൽ അനീനാന്ന് പറയാം. അയ്യോ, ഇയാൾ അവിടെ ഓട്ടർഷീറ്റ് മോളി പോയോ? ഓട്ടേട്ടാ, ചേട്ടാ, ഈശ്വരാ, ഇത് എന്തൊരു നാട്! വഴി ചോദിച്ച വണ്ടിയിട്ട് ഓടണം തെണ്ടികളോ? ഹായ് അപ്പൂപ്പൻ്റെ മാഷേ, ഞാനേ കല്ലൂർക്കാരന്റെ അനീന. കല്ലൂർക്കാരന്റെ വീട് ഏതാ? എന്തോ? ഞാനേ കല്ലൂർക്കാരന്റെ സ്വന്തം അനീന. കല്ലൂർക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന്? സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല തെണ്ടി. ഇയാളോട് ചോദിച്ച ഞാനാണ് തെണ്ടി. നിന്റെ അടുത്തേക്ക് ഞാൻ സെപ്പറേറ്റ് വേണം. ഏതാവനടെ കല്ലൂർക്കാരനെ കണ്ടപ്പോ എണീക്കാൻ ഒരു മടി. എന്താണ് നിനക്ക് മൂലക്കുടിനെ സൂണ്ട? എനിക്കിഷ്ടായി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ഞാനൊരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് കിടക്കാണ്. എന്താ പേര്? എന്തുട്ടാ നിന്റെ പേര്? തൃശ്ശൂക്കാരനാണ് കടിയേ. ഹൈ, കല്ലൂർക്കാരൻ മരുന്ന് കേട്ടണ്ട. കല്ലൂർക്കാടൻ മാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിൻ പാസ് ചെയ്യും. കല്ലൂർക്കാടൻ്റെ ആരാ? കല്ലൂർക്കാടൻ്റെ ആരാന്നോ? കല്ലൂർക്കാടൻ്റെ അഞ്ചാമത്തെ അനിയൻ. പേര് സത്യ. കല്ലൂർക്കാരന്റെ സ്വന്തം അനിയന? എന്താ സംശയം? സ്വന്തം അനിയന. ഒരു അച്ഛൻ വെച്ച 2 മക്കൾ. ഞാനും കല്ലൂർക്കാരൻ തമ്മിൽ വെരി ക്ലോസ് ബ്രദേഴ്സാ. ചേട്ടനാരാ? എന്താ പേര്? ബാലൻ. വെറും ബാലന? ഇനീഷ്യൽ ഒന്നും ഇടകടിയേ ഇല്ല. ആ, എന്നാ കുടുംബ പേര് കാണാതിരിക്കില്ലല്ലോ. അതുമില്ലേ? ഉണ്ട്. കല്ലൂർക്കാട്, കല്ലൂർക്കാടൻ ബാലൻ. ഓഹോ, അയ്യോ ബാലേട്ടാ, അയ്യോ ബാലേട്ടാ, ഞാൻ ചമ്മി ബാലേട്ടാ. ബാലേട്ടാ എന്നെ മാറി നാറ്റിക്കരുത്, മാറി നാറിയ മഹാപോറ ബാലേട്ടാ. ബാലേട്ടനെ മേശ എടുത്തോണ്ടെങ്കിൽ മനസ്സിലായില്ല ബാലേട്ടാ. ഞാൻ എല്ലാം പറയാം, ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാം പറയാം. ബാലേട്ടാ, വാ ബാലേട്ടാ. ഭാര്യക്കും മക്കൾക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് കിടന്നുറങ്ങുകയാണ്. മയ്യത്ത് പോലെ, മയ്യത്ത് പോലെ കറക്കണത്. എന്റെ വാപ്പയുടെ ശൈത്താനെ. സമയത്തായി 11 കാണും. 12 മണിയാവാൻ ഇനി എത്ര മണിക്കൂർ കൂടി വേണം? 12 മണിയാകാൻ ഇനി. തലപിടിക്കലും പോയി കൂലിപ്പണി എടുത്ത് ജീവിച്ചോളാം. വിശ്വസിക്കരുത്. സ്വന്തം ആളാണോ?